ശ്രീ അസൻകുട്ടി, ഈ കാലാവസ്ഥാ വ്യതിയാനം ആണോ കേരളത്തിലെ റോഡുകൾ താറുമാറാകാൻ കാരണം? തീർച്ചയായിട്ടുമല്ല. ഇവിടെ നിന്ന് കാസർഗോഡ് വിട്ട് മംഗലാപുരം സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ റോഡ് വൃത്തിയായിട്ട് നാഷണൽ ഹൈവേ നിൽക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ കേരള അതിർത്തി വിട്ട് തമിഴ്നാട് സംസ്ഥാനത്തിലേക്ക് കയറി കഴിയുമ്പോൾ റോഡ് വളരെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഈ മഴ അപ്പുറേ മഴ പെയ്യുന്നില്ല, ഇപ്പുറേ തൊട്ടിപ്പുറേ മഴ പെയ്യുന്നു എന്നുള്ളതാണോ? അല്ല, വൃത്തിയായിട്ട് അവർ ഈ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന കൊണ്ടല്ല റോഡ് നശിച്ചു പോകുന്നത്, ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ്. പെയ്തു വരുന്ന വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. മഴവെള്ളം മുഴുവൻ കുഴിയിൽ കിടന്ന് വണ്ടി അതിൻ്റെ പുറത്തോടെ ഓടിക്കഴിഞ്ഞാണ് ഈ റോഡ് ചീത്തയാകുന്നത്. അതിനുള്ള സംവിധാനം ഇവിടെയുള്ള മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ ആരും ഉണ്ടാക്കുന്നില്ല. പിന്നെ നർമ്മമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഡുകൾ ഞങ്ങൾ ചെയ്യുന്ന റോഡുകൾ ബ്ലാക്ക് ടോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഈ ടാർ ചെയ്യണേനെ ടാറിൻ്റെ നിറം കറുപ്പാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ടാറ് ഉപയോഗിക്കാതെയാണ് കുഴി അടയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ, കറുത്ത മാസ്ക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ മാതിരി റോഡിനും ബൈൻഡിങ് മെറ്റീരിയൽസ് വേണ്ട. അതായിരിക്കും ഹൈക്കോടതി ചോദിച്ചത് പശ വെച്ച് ഒട്ടിക്കുവാണോ ചെയ്യുന്നതെന്ന്. ആ രീതിയിലാണ് ഇന്നിപ്പോൾ റോഡ് ചെയ്യുന്നത്. അതെ, കറുപ്പിനോട് പൊതുവെ വിപ്രതിപത്തിയാണല്ലോ ഇവർക്കുള്ളത്.